തെന്നിന്ത്യൻ സിനിമകളിൽ തിളങ്ങി നിന്ന വില്ലനായിരുന്നു നടൻ പൊന്നമ്പലം സ്റ്റണ്ട് ആർട്ടിസ്റ്റായിട്ടാണ് പൊന്നമ്പലത്തിൻ്റെ സിനിമ എൻട്രി ശേഷം നാട്ടാമൈ എന്ന ചിത്രത്തിലെ വില്ലൻ വേഷത്തിലൂടെ ശ്രദ്ധേയനായി അങ്ങോട്ട് തെന്നിന്ത്യയിലെ സൂപ്പർ വില്ലനായി പൊന്നമ്പലം മാറി തമിഴ് തെലുങ്ക് കന്നഡ മലയാളം ഹിന്ദി ഭാഷകളിലെല്ലാം സൂപ്പർ താരങ്ങൾക്കൊപ്പം വില്ലനായി പൊന്നമ്പലം തിളങ്ങിയിട്ടുണ്ട് അടുത്തിടെയായി താരം മരണത്തിന്റെ വക്കിലാണെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു വൃക്കകൾ തകരാറിലായി അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നു താരം മരണത്തിന്റെ വക്കിൽ നിന്നാണ് ദേവദൂതനായ ബന്ധുവും സംവിധായകനുമായ ജഗന്നാഥൻ അദ്ദേഹത്തിന് വൃക്ക നൽകി ജീവൻ തിരിച്ചു നൽകിയത് ഫെബ്രുവരി പത്തിനായിരുന്നു അദ്ദേഹത്തിന്റെ വൃക്കമാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടന്നത് ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു വൃക്കമാറ്റിവെക്കൽ ശസ്ത്രക്രിയ ശസ്ത്രക്രിയക്ക് ശേഷം ചെന്നൈയിലെ വീട്ടിൽ വിശ്രമത്തിലാണ് താരം ഇപ്പോൾ ആരോഗ്യം മെച്ചപ്പെട്ടു വരുന്നുണ്ട് ബിഹൈൻഡ് വുഡ്സ് നൽകിയ അഭിമുഖത്തിലാണ് താരം ജീവിതത്തിൽ നേരിട്ട വെല്ലുവിളികൾ തുറന്നു പറഞ്ഞത് താൻ ആശുപത്രിയിലായപ്പോൾ ഓപ്പറേഷനും മറ്റും നടന്മാരായ കമൽഹാസൻ ചിരഞ്ജീവി ശരത്കുമാർ ധനുഷ് അർജുൻ വിജയ് സേതുപതി പ്രകാശ് രാജ് പ്രഭുദേവ സംവിധായകൻ കെ എസ് രവികുമാർ എന്നിവർ എത്തുകയും സഹായിക്കുകയും ചെയ്തുവെന്നാണ് ഇദ്ദേഹം പറയുന്നത് അജിത്ത് വിജയ് വിക്രം ഇവരൊന്നും തൻ്റെ അവസ്ഥയിൽ എന്നെ വിളിച്ച് അന്വേഷിച്ചില്ല അജിത്തിനെ സ്വന്തം സഹോദരനെ പോലെയാണ് കരുതിയിരുന്നത് അതുകൊണ്ട് തന്നെ പണം തരണം എന്നല്ല ഒന്ന് വിളിച്ച് സുഖമാണോ എന്ന് അന്വേഷിക്കുമെന്നാണ് കരുതിയത് പൊന്നമ്പലം പറയുന്നു താൻ മദ്യപിച്ചും ലഹരി ഉപയോഗിച്ചും എൻ്റെ വൃക്ക തകരാറിലായി എന്നാണ് പലരും കരുതിയത് എന്നാൽ ഞാൻ അത്തരക്കാരനല്ല എൻ്റെ അച്ഛന് നാല് ഭാര്യമാരാണുള്ളത് അതിൽ മൂന്നാമത്തെ ഭാര്യയുടെ മകൻ എൻ്റെ മാനേജറായി കുറേ കാലം ജോലി ചെയ്തിരുന്നു അങ്ങനെ ഒരിക്കൽ അയാൾ എന്തോ വിഷം എനിക്ക് ബിയറിൽ തന്നു ആദ്യം ഇയാൾ ഇത് ചെയ്തെന്നറിയില്ലായിരുന്നു പിന്നീട് ഇതേ സ്ലോ പോയ്സൺ എനിക്ക് രസത്തിലും കലക്കി തന്നു എൻ്റെ വീടിന് മുന്നിൽ കൂടോത്രം പോലെ എന്തോ ചെയ്തു ഇതെല്ലാം എൻ്റെ ആരോഗ്യത്തെ ബാധിച്ചു അങ്ങനെയാണ് താൻ മരണാസന നിലയിലായതെന്ന് പൊന്നമ്പലം പറയുന്നു ഈ അടുത്താണ് ഇക്കാര്യങ്ങൾ അറിയുന്നതെന്നും താരം പറയുന്നു തൻ്റെ കൂടെ ജോലി ചെയ്തിരുന്നവരെ ചോദ്യം ചെയ്തപ്പോഴാണ് സത്യാവസ്ഥ അറിയുന്നതെന്നും താരം പറയുന്നു